സൈന്യത്തിന്റെ ആയുധബലം വർദ്ധിപ്പിക്കാനൊരുങ്ങി ഇന്ത്യ. രാജ്യത്തെ വ്യോമാതിർത്തി നിരീക്ഷണത്തിനായി ഇസ്രയേലിൽ നിന്ന് കൂടുതൽ സാങ്കേതിക സംവിധാനങ്ങളും ആയുധങ്ങളും വാങ്ങാൻ ഇന്ത്യ തീരുമാനിച്ചിരിക്കുകയാണ്. പാകിസ്ഥാൻ ചൈന വെല്ലുവിളികൾ ശക്തമായതോടെയാണ് രണ്ട് ഫാൽക്കൺ റഡാറുകൾ കൂടി വാങ്ങുന്നത്. എയർബോൺ ഏർലി വാണിംഗ് ആൻഡ് കൺട്രോൾ സംവിധാനം ഘടിപ്പിച്ച വിമാനങ്ങൾ ഏറ്റെടുക്കുന്നതിനായി ഇന്ത്യ ഇപ്പോൾ $100 കോടി കരാർ ഒപ്പുവെക്കുകയാണ്. റഷ്യൻ ഇല്യൂഷ്യൻ 76 ഹെവി ലിഫ്റ്റ് വിമാനത്തിലാണ് ഇസ്രയേലി ഫാൽക്കൺ റഡാർ ഘടിപ്പിക്കുക. 2009-2011 $110 കോടി കരാർ പ്രകാരം വ്യോമസേനയ്ക്ക് 3 ഫാൽക്കൺ റഡാറുകൾ ലഭിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ലഭിക്കുന്നത് ഏറ്റവും പുതിയ അപ്ഗ്രേഡിലുള്ള ആദ്യത്തെ 3 ഫാൽക്കൺ റഡാറിനേക്കാൾ കൂടുതൽ മികച്ചതായിരിക്കും. റഷ്യൻ നിർമ്മിത A-50 എയർക്രാഫ്റ്റിന് മുകളിൽ ഘടിപ്പിക്കുന്ന ഫാൽക്കൺ റഡാർ 360 ഡിഗ്രി തിരിഞ്ഞ് ശത്രുക്കളുടെ നീക്കം സസൂക്ഷ്മം നിരീക്ഷിക്കും. നിലവിൽ ഇന്ത്യക്ക് ഫാൽക്കൺ റഡാർ ഘടിപ്പിച്ച 3 വിമാനങ്ങളാണ് ഉള്ളത്. 240 ഡിഗ്രി നിരീക്ഷണത്തിന് ഉതകുന്ന DRDO നിർമ്മിത വിമാനങ്ങൾ 2 എണ്ണമുണ്ട്. ചൈനയ്ക്ക് ഇവ 28 എണ്ണമാണ് ഉള്ളത്. പാകിസ്ഥാന് 7. സർക്കാർ ഔദ്യോഗികമായി ഇതേപ്പറ്റി വിവരമൊന്നും നൽകിയില്ലെങ്കിലും ക്യാബിനറ്റിന്റെ സെക്യൂരിറ്റി കമ്മിറ്റി ഇതിന് അനുമതി നൽകി കഴിഞ്ഞു. മുൻപ് ഇതേ ശുപാർശ കമ്മിറ്റിക്ക് മുൻപിൽ എത്തിയെങ്കിലും ചില വസ്തുതകളിൽ വ്യക്തത വരുത്താൻ ശുപാർശ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന് കൈമാറുകയായിരുന്നു. ഫാൽക്കൺ റഡാറുകൾ 2 മുതൽ 3 വർഷമെടുത്താകും എത്തുക. February 26 ബലാക്കോട്ട് ആക്രമണത്തിൽ പാകിസ്ഥാൻ 2 സ്വിസ് നിർമ്മിത റഡാർ സംവിധാനമുള്ള വിമാനങ്ങളിൽ സ്ഥിതി നിരീക്ഷിച്ചിരുന്നു. ഇതും ലഡാക്കിലുണ്ടായ ചൈനീസ് പ്രകോപനവും വായുവിലൂടെയുള്ള ഭീഷണി നേരിടുന്നതിനുള്ള റഡാർ സംവിധാനം കരസ്ഥമാക്കേണ്ടതിന്റെ ആവശ്യം വായുസേനയ്ക്ക് ബോധ്യപ്പെടാൻ കാരണമായി. സിയാച്ചിൻ മേഖലയിലേക്ക് സേനാ നീക്കം ശക്തിപ്പെടുത്തുന്നതിനും ചൈനയോട് ചേർന്ന് കിടക്കുന്ന ദലോത് ബേഗ് ഓൾഡി മേഖലയിലേക്ക് മെച്ചപ്പെട്ട റോഡ് സൗകര്യം ഉണ്ടാക്കാനും കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഇവിടെ നിരീക്ഷണത്തിന് ഫാൽക്കൺ റഡാർ സംവിധാനം ഉപയോഗിക്കുകയും ചെയ്യും. ഇവയ്ക്ക് പുറമെ തന്ത്രപ്രധാന മേഖലകളിൽ ഉപയോഗത്തിന് 200 ഡ്രോണുകളും ഉടൻ സേനയ്ക്ക് ലഭിക്കുകയും ചെയ്യും. DRDO ആണ് ഇവ വികസിപ്പിച്ചിരിക്കുന്നത്. ആധുനിക യുദ്ധത്തിൽ HWACS അല്ലെങ്കിൽ എയർബോൺ ഏർലി വാണിംഗ് ആൻഡ് കൺട്രോൾ സംവിധാനം ഘടിപ്പിച്ച വിമാനങ്ങൾ നിർണായകമാണ്. കാരണം പോർ വിമാനങ്ങളെയും ക്രൂസ് മിസൈലുകളെയും ഡ്രോണുകളെയും കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും ഇതുവഴി കഴിയുകയും ചെയ്യും. ശത്രു സൈന്യത്തിന്റെ എല്ലാ നീക്കങ്ങളും ട്രാക്ക് ചെയ്യാനും യുദ്ധക്കപ്പലുകളുടെ ചലനം പോലും രേഖപ്പെടുത്താനും സാധിക്കും. ഇന്ത്യൻ സായുധ സേനയുടെ ഏറ്റവും മികച്ച ആയുധ വിതരണക്കാരനൊന്നാണ് ഇസ്രയേലും. കരയിൽ നിന്ന് വായുവിലേക്ക് തൊടുക്കാവുന്ന ബറാക് മിസൈൽ സംവിധാനങ്ങൾ, സ്പൈഡർ ആന്റി എയർക്രാഫ്റ്റ് മിസൈലുകൾ, പൈത്തൺ, ദർബി എയർ ടു എയർ മിസൈലുകൾ, ക്രിസ്റ്റൽ മേ സ്പേസ് 2000 ബോംബുകൾ എന്നിവ കൂടാതെ നിരവധി ഡ്രോണുകളും റഡാർ സംവിധാനങ്ങളും ഇസ്രയേൽ നൽകുന്നുണ്ട്. എന്തായാലും ആയുധബലം വർദ്ധിപ്പിക്കുന്നതോടെ ചൈനയോടും പാക്കിനോടും ഒരുമിച്ച് നിന്ന് പൊരുതാൻ ഇന്ത്യക്ക് ഇരട്ടി കരുത്ത് പകരുമെന്നതിൽ സംശയമില്ല. കർമാനുസ്.